നമസ്കാരം റാഫ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. അർജന്റീൻ ഫുട്ബോൾ ടീമിന് പരാജയം. ജപ്പാനോടാണ് അവർ വമ്പൻ മാർജിനിൽ തോറ്റിരിക്കുന്നത്. ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് പരാജയപ്പെട്ടിരിക്കുന്നു. നമുക്കറിയാം U23 ടീമുകളുടെ മത്സരമാണ്. ജപ്പാനുമായിട്ട് ആദ്യ മത്സരം അഡോൾഫോ ഗൈച്ച് നേടിയ 1 ഗോളിന് അർജന്റീന വിജയിച്ചിരുന്നു. പക്ഷേ രണ്ടാമത്തെ മത്സരത്തിലാണ് കാര്യങ്ങൾ നേരെ തിരിഞ്ഞതും 3 ഗോളുകൾക്ക് അർജന്റീന പരാജയപ്പെട്ടതും. ഇത് ടോക്കിയോ ഒളിമ്പിക്സിന് മുന്നോടിയായിട്ട് ടീമിനെ ഒരുക്കുന്നതിൻ്റെ ഭാഗമായി നടത്തുന്ന ഫ്രണ്ട്ലി മത്സരങ്ങളാണ്. മികച്ച നിരയെ തന്നെയാണ് അർജന്റീന ടീം കളിക്കളത്തിലേക്ക് ഇറക്കിയിരുന്നത്. നമുക്ക് അവരുടെ ഇലവനിലേക്ക് ഒന്ന് പോയാൽ ജെർമിയാസ് ലഡേസ്മ, കെവിൻ മാക്കലിസ്റ്റർ, നുഹേൻ പരസ്, നസറാനോ കൊളംബോ, അലക്സാൻഡ്രോ ബെർണബേ, ഹെർണാൻ ഡി ലാഫോൻ്റെ, സാന്റിയാഗോ അസ്കിസിബ, സാന്റിയാഗോ കൊളംബാറ്റോ, ലൂക്കാസ് ഗോൺസാലസ്, ജുവാൻ ബ്രുണേറ്റ, അഡോൾഫോ ഗെയ്ച്ച്. ശക്തമായ ഇലവനെ തന്നെയാണ് അർജന്റീന കളിക്കളത്തിലേക്ക് വിട്ടത്. പക്ഷേ ഒരു തരത്തിലും അർജന്റീൻ ടീമിന് ആധിപത്യം സ്ഥാപിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, 3 ഗോളുകൾ വഴങ്ങുകയും ചെയ്തു. 45-ാമത്തെ മിനിറ്റിൽ ഹയേഷിയാണ് ജപ്പാന് വേണ്ടി ആദ്യ ഗോൾ നേടുന്നത്. പിന്നീട് 68-73 മിനിറ്റുകളിൽ ഇറ്റാക്കുഴ അവർക്ക് വേണ്ടി ഒരു ബ്രേസ് നേടുകയും ചെയ്തപ്പോൾ അർജന്റീനയുടെ പരാജയം പൂർണ്ണമാവുകയായിരുന്നു. ഏതായാലും ഇനിയിപ്പോൾ ടോക്കിയോ ഒളിമ്പിക്സ് ആണ് ലക്ഷ്യം വെക്കുന്നത്. മികച്ച ഒരു നിര തന്നെ അർജന്റീനക്കുണ്ട്. വരുന്ന ഒരു ഒളിമ്പിക്സിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് അർജന്റീന മെഡൽ വാങ്ങുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുന്നു. വീഡിയോ സാധിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് വീണ്ടും എത്താം.